സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം, 10 മാച്ചിൻ്റെ ഒരു സസ്പെൻഷന് ശേഷം, നമ്മുടെ സ്വന്തം ആശാൻ ഇവാൻ ഊക്കമനോജ് തിരിച്ച് ഗ്രൗണ്ടിലേക്ക് വന്ന മത്സരം കളർഫുൾ ആക്കിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സിക്കെതിരെ 2-1 ഒരു വിജയം. 66-ാമത്തെ മിനിറ്റ് വരെ പുറകിൽ നിന്ന ശേഷം 2 ഗോള് ദിമിത്രിയോസ് തേമൻ്റെകോസിൻ്റെയും നമ്മുടെ ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണയുടെയും വക 2 ഗോളുകൾ അടിച്ച് ആ ഒരു വിജയം നേടിയെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിൽ ഒരുപാട് റെക്കോർഡുകൾ ഒരിക്കലും തകർക്കാൻ പറ്റില്ലെന്നും നമ്മൾ ഒരിക്കലും കാണാൻ കഴിയില്ലെന്നും കരുതിയിട്ടുള്ള ഒരുപാട് റെക്കോർഡുകൾ നമ്മുടെ സ്വന്തം ഇവാൻ ഊക്കമനോജിന് മുന്നിൽ മുട്ടുകൂത്തി നിന്നിട്ടുണ്ട്. അതിലേക്ക് പുതിയൊരു അഡീഷൻ കൂടി, സെർജോ ലൊബേര എന്ന പരിശീലകൻ്റെ ടീമിനെ കൊച്ചിയിൽ തോൽപ്പിച്ചിട്ടില്ല എന്നൊരു ചീത്തപ്പേര് കൂടി ഇന്നത്തെ മത്സരത്തോടുകൂടി ബ്ലാസ്റ്റേഴ്സ് മായ്ച്ചു കളഞ്ഞിരിക്കുകയാണ്. സോ എന്തായാലും വളരെ നല്ലൊരു മത്സരം, ഒരുപാട് സന്തോഷം നൽകുന്ന രീതിയിൽ ആ മാച്ച് അവസാനിപ്പിക്കാനും ലീഗിലെ 3-ാമത്തെ വിജയം സ്വന്തമാക്കാനും പോയിന്റ് ടേബിളിൽ നല്ലൊരു പോസ്റ്റിലേക്ക് കയറി വരാനും ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാച്ചിൽ നിന്നും ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ ഒരു മാറ്റം എടുത്തിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്. ദിമിത്രിയോസിന് ബെഞ്ചിലായിരുന്നു ഈ ഒരു മാച്ചിലെ സ്ഥാനം. സെക്കൻഡ് ഹാഫിലാണ് അദ്ദേഹം വന്നത്. ഫസ്റ്റ് 2 മാച്ച് ശേഷം വീണ്ടും നമുക്ക് ലൂണെ സ്ട്രൈക്കറിനൊപ്പം ഫ്രണ്ടിൽ ഒരു പോസ്റ്റും കിട്ടുന്ന രീതിയിലും ഒരു പ്രോപ്പർ വിങ്ങർ ഫ്രണ്ടിലേക്ക് ആ ഒരു വിങ്ങിൽ വരുന്ന രീതിയിൽ നമ്മൾ കണ്ടു. നമ്മൾ കഴിഞ്ഞ മാച്ചിന് ശേഷമൊക്കെ നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അത് ഈ ഒരു മാച്ചിൻ്റെ ഫസ്റ്റ് ഹാഫിൽ വർക്കായില്ല എന്ന് പറയണം. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് തോന്നിയത് ആ പോസ്റ്റിൽ വന്ന പ്ലേയേഴ്സിൻ്റെ ഇൻക്ലൂഷനും അവരുടെ പെർഫോമൻസും തന്നെയാണ്. നമുക്ക് ഫ്രണ്ടിൽ കൺവേർട്ട് ചെയ്യാൻ പാകത്തിന് ഒരുപാട് ചാൻസസ് ഫസ്റ്റ് ഹാഫിൽ കിട്ടിയിരുന്നു. നമ്മൾ ടോട്ടലി നോക്കുമ്പോൾ ഒരു ഡോമിനേഷൻ ഒഡീഷ എഫ് സിക്ക് ആയിരുന്നു. ഒഡീഷ എഫ് സി ആണ് ആ ഗോളും സ്കോർ ചെയ്തത്. പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സമനില പിടിക്കാനോ അല്ലെങ്കിൽ ലീഡിലേക്ക് എത്താനോ പാകത്തിനുള്ള ചാൻസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷേ കൺവേർഷൻ്റെ പ്രശ്നം, പ്രത്യേകിച്ചും സ്ട്രൈക്കർ റോളിലേക്ക് വരുമ്പോൾ പെപ്ര ഇപ്പോഴും റെഡി ആയിട്ടില്ല എന്ന് പറയേണ്ടി വരും. നമ്മളത് ഓൾറെഡി സൂചിപ്പിച്ചൊരു കാര്യമാണ്. അതിന് ചിലപ്പോൾ സെറ്റ് ആവാനും ആ ഒരു ഗെയിമിലേക്ക് വരാൻ കുറച്ച് ടൈം എടുക്കും എന്നുള്ളത്. അദ്ദേഹം ബോൾ കീപ്പ് ചെയ്യുന്ന രീതിയും പാസുകളൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പൊസിഷനിങ് ഒരു സ്ട്രൈക്കർ എന്ന രീതിയിൽ ഒരു നല്ല ഒരു ഡേഞ്ചറസ് പൊസിഷനിങ്ങും കൺവേർഷനും ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ അല്ലെങ്കിൽ ഫിനിഷിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും മിസ്സിംഗ് ആണ്. അത് വളരെ പെട്ടെന്ന് പരിഹരിക്കേണ്ടതാണ്. ആ പ്രശ്നം ഇവിടെ കണ്ടത് അദ്ദേഹത്തിനോടി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് അവസരങ്ങൾ കിട്ടി. പിന്നെ രാഹുൽ കെ പിക്കും അത്തരത്തിൽ അവസരം കിട്ടി. ദേശുക്കെ സക്കായിക്ക് അവസരം കിട്ടി. രാഹുലിൻ്റെയും ദേശുക്കയുടെയും ഷോട്ടുകൾ കൃത്യമായിരുന്നു. പക്ഷേ അവസാന മിനിറ്റിൽ വന്ന ഒരു ബ്ലോക്കിൻ്റെ പ്രശ്നം കൊണ്ടാണ് അതൊന്നും കൺവേർട്ട് ആവാതെ പോയത്. അത്തരത്തിലുള്ള അൺലക്കി ചാൻസസ് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അറ്റാക്കിംഗ് ഡോമിനേഷൻ ഒഡീഷ എഫ് സിയെ ഒന്ന് പിന്നോട്ട് വലിക്കുന്ന രീതിയിലുള്ള ഒരു ഡോമിനേഷൻ കിട്ടിയില്ലെന്ന് തന്നെ പറയാം. സെക്കൻഡ് ഹാഫിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നൊരു മാറ്റമാണ് ദിമിത്രിയോസിനെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരിക എന്നുള്ളത്. പക്ഷേ അത് 58-ാമത്തെ മിനിറ്റിലാണ് നമ്മൾ കണ്ടത്. അവിടെ വരുത്തിയ 2 മാറ്റങ്ങൾ, ഫ്രെഡിയും വന്നു അതുപോലെ തന്നെ ദിമിത്രിയോസും വന്നു. ആ 2 മാറ്റവും തീർച്ചയായിട്ടും ആവശ്യമായിരുന്ന അതുപോലെ തന്നെ കളിയിൽ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള 2 മാറ്റങ്ങളാണ്. ദിമിത്രിയോസിൻ്റെ കേസ് നമ്മൾ കണ്ടറിഞ്ഞതാണ്. അതേസമയം ഫ്രെഡിയുടെ കേസിലേക്ക് വരുമ്പോൾ വിപിൻ മോഹൻ്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് കഴിഞ്ഞ സീസണിൽ സാധിച്ച ആ ഒരു ലെവലിലേക്ക് ഇപ്പോഴും എത്താത്തത് പോലെയാണ്. പ്രത്യേകിച്ചും ഈ റിക്കവറീസ്, ഗ്രൗണ്ട് ഡുവൽസ്, എയർ ബോളുകൾ, അത്തരത്തിലുള്ള ബോള് റിക്കവർ ചെയ്യുന്ന മൂവ്മെൻറ്റ്സിലൊക്കെ വിപിൻ പുറകോട്ടാണ്. അതുപോലെ തന്നെ ബോൾ പ്രോഗ്രസ് ചെയ്യുന്ന മുന്നിലേക്കുള്ള പാസുകളുടെ കാര്യത്തിലേക്കൊക്കെ ചില സമയത്ത് നമ്മൾ നല്ല ത്രൂ പാസുകളൊക്കെ വിപിൻ്റെ ഭാഗത്ത് കാണുന്നുണ്ടെങ്കിലും ഒരു ഇമ്പാക്റ്റിലേക്ക് വരാൻ അദ്ദേഹം സമയം എടുക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ഫ്രെഡി വന്നപ്പോൾ കുറച്ചുകൂടി ഒരു സ്റ്റെബിലിറ്റി അവിടെ കിട്ടിയതുപോലെയും തോന്നിയിരുന്നു. പക്ഷേ അത് വളരെ കുറച്ച് സമയത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ദിമിത്രിയോസിൻ്റെ വരവ് തീർച്ചയായിട്ടും ഒരു മാച്ചിൽ ഗുണം ചെയ്തിട്ടുണ്ട്. നമ്മൾ ദിമിത്രിയോസിനെ കഴിഞ്ഞ സീസണിലേതുപോലെ തന്നെ ഒന്ന് സംശയിച്ച് തുടങ്ങുന്ന മൊമെൻറ്റിലാണ് അദ്ദേഹം ഫസ്റ്റ് ഗോൾ നേടുന്നത്. കഴിഞ്ഞ സീസണിൽ 5-ാമത്തെ മാച്ചിലാണ് അദ്ദേഹം ഫസ്റ്റ് ഗോൾ കണ്ടെത്തിയിട്ടുള്ളത്. നമ്മൾ ദിമിത്രിയോസിൻ്റെ സ്ട്രെങ്ത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബോക്സിനകത്തേക്കുള്ള നല്ല ബോളുകൾ അദ്ദേഹത്തിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഗോളുകൾ നമുക്ക് കിട്ടും. നമ്മൾ പല പ്ലേയേഴ്സിൻ്റെയും പല സ്ട്രെങ്ത്തുകൾ നമ്മൾ പറയാറുണ്ട്. ദിമിത്രിയോസിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബോക്സിനകത്ത് കിട്ടുന്ന നല്ല ബോളുകളാണ്. ആ ബോളുകൾ കൺവേർട്ട് ചെയ്യുക, അവിടെയാണ് ദിമിത്രിയോസിൻ്റെ ആ ഒരു കഴിവ് കിടക്കുന്നത്. അത്തരത്തിലുള്ള ബോളുകൾ എത്തിയാൽ മാത്രമാണ് നമുക്ക് ദിമിത്രിയോസിൽ നിന്നൊരു ബെനിഫിറ്റ് കിട്ടുക. ഇപ്പോൾ വാസ്കസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്കിൽഫുൾ അല്ല, ക്രിയേറ്റീവ് അല്ല, അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ വാസ്കസിൻ്റെ ഒരു സ്ട്രോങ് സൈഡാണത്. ദിമിത്രിയോസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് സൈഡ് എന്ന് പറയുന്നത് ബോക്സിനകത്തേക്കുള്ള ഇത്തരത്തിലുള്ള ബോളുകളാണ്. കൃത്യമായ ബോളുകൾ ദേശുക്കെ വെച്ച് കൊടുത്തതുപോലെ, ലൂണ വെച്ച് കൊടുക്കുന്നത് പോലെയുള്ള ബോളുകൾ അതിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിലെ കൺവേർഷൻ റേറ്റ്, അത് ഓൺ ടാർഗറ്റിലേക്ക് വരാനും ആ ഫിനിഷിംഗ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഒരു സ്ട്രൈക്കേഴ്സ് ഫിനിഷ് എന്ന് പറയുന്ന രീതിയിൽ ആ ചിപ്പ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ആ ബോള് ആ പോസ്റ്റിനകത്തേക്ക് ഇടുന്നത്. സോ അത്തരത്തിലുള്ള ബോളുകളാണ് ദിമിത്രിയോസിലേക്ക് വരേണ്ടത്. അത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്ന് ഇനിയും നമുക്ക് ഗോളുകൾ കാണാൻ പറ്റും. അവിടെ സ്കിൽഫുൾ ആയിരിക്കില്ല, ക്രിയേറ്റീവ് എലമെൻ്റ് ഇല്ല, ഡ്രിബിളിംഗ് മെത്തേഡ്സ് വെച്ച് നമ്മളെ കൈയടിപ്പിക്കണമെന്നൊന്നുമില്ല. പക്ഷേ കളിയിൽ എന്താണോ വേണ്ടത് ആ ഗോൾ എന്ന് പറയുന്ന സംഭവം കൊണ്ടുവരാൻ ദിമിത്രിയോസിന് സാധിച്ചേക്കും. അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആ ഒരു ഒഡീഷ എഫ് സി മെൻ്റലി ഒന്ന് ഡൗൺ ആവുന്നതുപോലെ, അത് കൊച്ചി സ്റ്റേഡിയത്തിൽ കളിക്കുമ്പോൾ ഒരു ഗോള് തിരിച്ചടിച്ച് ബ്ലാസ്റ്റേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒഡീഷ എഫ് സിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനെ മാത്രമല്ല ഫേസ് ചെയ്യേണ്ടി വരിക, ആ ഒരു ക്രൗഡിനെ കൂടി ആയിരിക്കും. അത് നമ്മൾ കാണുന്നുണ്ട്. കാരണം പല സമയത്തും അവർ തമ്മിൽ ഇനി അടിയാവുമെന്നൊക്കെ നമുക്ക് തോന്നിയിരുന്നു. സോ ആ ഒരു രീതിയിൽ മെൻ്റലി ഒന്ന്
പുറകിലേക്ക് കൊണ്ടുവരാനും ആ സമയത്ത് കൃത്യമായിട്ട് ആ ഒരു ലീഡിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണയുടെ വക ഒരു കിഡിലൻ ഫിനിഷിങ്ങിലൂടെ നമുക്ക് ആ ലീഡിലേക്ക് വരാനും സാധിച്ചു. സോ നമ്മൾ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഡോമിനേഷനോ അല്ലെങ്കിൽ ഒരുപാട് കണ്ടിന്യൂസ് അറ്റാക്കോ കളി ഫുള്ള് നമ്മുടെ കയ്യിലായിരുന്നില്ല. പക്ഷേ മെൻ്റൽ ഗെയിം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു കംബാക്ക് ടീം സ്പിരിറ്റ് തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മൾ മുന്നിലേക്ക് വന്നപ്പോൾ അവിടെ ഒഡീഷ എഫ് സിക്ക് പരാജയം വഴങ്ങുകയല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല എന്നാണ് തോന്നിയത്. പെർഫോമൻസുകളിലും നമുക്ക് ആദ്യമേ തന്നെ പറയാനുള്ളതും ലൂണയുടെ പേരാണ്. നമ്മൾ സാധാരണ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ചുകളിൽ ലൂണെ നമ്മളൊന്ന് മാറ്റി നിർത്താറുണ്ട്. കാരണം നമ്മൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞു പറഞ്ഞ് ഒരുപാട് പഴകിയ കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലൂണ എന്ന് പറയുന്ന പ്ലെയറും അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസിൻ്റെ റിസൾട്ടും ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമ്മളതങ്ങനെ എടുത്ത് പറയാറില്ല. പക്ഷേ ഈ മാച്ചിൽ എന്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പേര് ഒരുപാട് തവണ പറയാൻ തോന്നുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആ ഒരു ലെവലിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഗോളിന് പിന്നിലും ലൂണയുടെ ആ ഒരു ടച്ചാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹീറ്റ് മാപ്പിൽ ഗ്രൗണ്ടിൽ ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ലൂണയുടെ ഒരു ബൂട്ടിൻ്റെ സ്റ്റെഡ് പതിയാത്തതുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഗ്രൗണ്ട് ഫുൾ അദ്ദേഹം കവർ ചെയ്തിട്ടുണ്ട്. പറ്റുന്ന രീതിയിലെല്ലാം ഈവൻ 90-ാമത്തെ മിനിറ്റിൽ പോലും അദ്ദേഹം ആ ഒരു ബോളിന് വേണ്ടി ചേസ് ചെയ്യുന്നതും വിജയിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സോ ലക്ഷത്തിലൊന്നുമല്ല, കോടിയിലൊന്നേ കാണും ഇതുപോലെ ഒരു ഐറ്റം. രണ്ടാമതായിട്ട് എടുത്തു പറയാൻ തോന്നുന്നൊരു പേര് നമ്മുടെ മലയാളി താരമായുള്ള സച്ചിൻ സുരേഷിൻ്റെതാണ്. ഫസ്റ്റ് ഗോള് കണ്ടപ്പോൾ സച്ചിൻ വീണ്ടും പഴയ ട്രാക്കിലേക്ക് പോവുകയാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അവിടെ സച്ചിൻ്റെ മാത്രം മിസ്റ്റേക്കാണെന്നല്ല പറയുന്നത്, പക്ഷേ കയ്യിൽ തട്ടിയിട്ടാണ് ആ ഒരു പന്ത് ഗോൾ പോസ്റ്റിലേക്ക് കയറുന്നത്. പക്ഷേ ആ സംശയങ്ങളെല്ലാം ആ പെനാൽറ്റിയിലൂടെ മാറ്റിയെടുക്കാൻ, അതും ഡബിൾ സേവിലൂടെ, സോറി അതിന് മുമ്പൊരു സേവുണ്ട്, ട്രിപ്പിൾ സേവിലൂടെ ആ സംശയങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ സച്ചിന് സാധിച്ചിട്ടുണ്ട്. ഗോൾഡൻ ഗ്ലോവ് വിന്നറായിട്ടുള്ള ഗില്ലിന് പോലും ഒരു പെനാൽറ്റി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സേവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവിടെയാണ് ഫസ്റ്റ് സീസണിൽ, ഒരു ഡെബ്യൂട്ട് സീസണിൽ, അതും ഡ്യൂറൻ കപ്പിൽ അത്രയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു പ്ലെയർ ഡിയാഗോ മൗറീഷ്യോ എന്ന് പറയുന്ന ഒരു സ്ട്രൈക്കറിനെതിരെ വരുമ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ആ ഒരു പെനാൽറ്റി സേവ് ചെയ്യുന്നത്. നമ്മൾ ഇദ്ദേഹത്തിനെ പറ്റി സംസാരിച്ച് തുടങ്ങിയപ്പോഴേ പറഞ്ഞൊരു കാര്യമാണ് മിസ്റ്റേക്സ് വരാം, എറേഴ്സ് വരാം. പക്ഷേ എനിക്ക് ഇദ്ദേഹത്തിൽ കാണാൻ സാധിച്ചൊരു കാര്യം ആ ഒരു കോൺഫിഡൻസ് ഫാക്ടറാണ്. ആ ഫാക്ടർ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള മിറാക്കിൾസ് നമുക്ക് ഇനിയും കാണാം. ചിലപ്പോൾ ഇനിയും കുറച്ച് റേസ് വരാം. ആദ്യത്തെ സീസണിൻ്റേതായിട്ടുള്ളതും എക്സ്പീരിയൻസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇനിയും അദ്ദേഹം കാണിച്ചേക്കാം. പക്ഷേ ഈ ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ അതിനെല്ലാം നമുക്ക് മറികടക്കാൻ പറ്റും. ഇതുപോലുള്ള മിറാക്കിൾസ് അദ്ദേഹത്തിൻ്റെ ഭാഗം വരും. കഴിഞ്ഞ മാച്ചിൽ നമ്മൾ കണ്ടതാണ് നല്ല കുറച്ച് ഔട്ടിങ്സ്. എന്തായാലും ഈ ഒരു മാച്ചിലൂടെ കുറച്ചധികം പേരുടെ സംശയങ്ങൾക്ക് പരിഹാരം കൊണ്ടുവരാൻ സച്ചിന് സാധിച്ചിട്ടുണ്ട്. സോ ആ ഒരു പെനാൽറ്റി സേവ് തന്നെയാണ് ഈ ഒരു മാച്ചിൽ ഒരു ടേണിംഗ് പോയിന്റ്, നമുക്ക് തിരിച്ചു വരാനുള്ള ഒരു സ്റ്റേജ് സെറ്റ് ചെയ്തത്. അവിടെ രണ്ട് ഗോളിന് ഡൗൺ ആയെങ്കിൽ കുറച്ചുകൂടി ഈ ഒരു മാച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പോയനെ. സോ ഒരു മാച്ചിലെ ആ ഒരു ടേണിംഗ് പോയിന്റ് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും സച്ചിൻ്റെ ആ ഒരു സേവിലൂടെ തന്നെയാണ്. മൂന്നാമത്തെ ആൾ വളരെ കുറച്ച് സമയം മാത്രമേ ഗ്രൗണ്ടിൽ കണ്ടുള്ളെങ്കിലും ആ സമയം കൊണ്ട് തന്നെ എനിക്ക് ഇനിയും കൂടുതൽ ടൈം ഗ്രൗണ്ടിൽ കാണണമെന്ന് തോന്നിപ്പിച്ചൊരു പ്ലെയർ മുഹമ്മദ് ഐമനാണ്. ശരിക്കും ഈ ഒരു മാച്ചിൽ രാഹുലിന് പകരം ഞാൻ എക്സ്പെക്ട് ചെയ്തതും ഐമനാണ്. പക്ഷേ രണ്ട് മാച്ചിലും അദ്ദേഹം കിട്ടിയ റോള് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മാച്ചിലേക്ക് വരുമ്പോഴും ഈ പറഞ്ഞ പോലെ വളരെ കുറച്ച് സമയമേ അദ്ദേഹത്തിന് ഗെയിം ടൈം കിട്ടിയുള്ളൂ. പക്ഷേ ആ സമയം കൊണ്ട് തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഐമന് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ആ രണ്ടാമത്തെ ഗോളിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു ബോൾ, ആ ഒരു ഹൈ ബോള്, അവിടെ വീണ്ടും പാസിലേക്ക് കളിച്ച് പതിയെ ബിൽഡപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ കൃത്യമായിട്ട് അദ്ദേഹം ആ ഒരു ലോങ് ബോളിലേക്ക് ശ്രമിക്കുന്നതും അത് ഡിഫൻഡറിനെ മേത്ത് തട്ടിയിട്ടാണെങ്കിലും ലൂണയിലേക്ക് റീച്ച് ചെയ്യുന്നതും ഗോളിലേക്ക് മാറുന്നതും കാണാം. സോ അവിടെയാണ് ഐമൻ എന്ന് പറയുന്ന ഒരു പ്ലെയറിൻ്റെ വിഷനും ആ ഒരു പ്ലെയറിന് എന്തൊക്കെ സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു സ്പാർക്ക് നമ്മൾ കാണുന്നത്. ഐമന് കുറച്ചധികം ഗെയിം ടൈം അദ്ദേഹം അർഹിക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു മാച്ചിൽ ഫസ്റ്റ് ഇലവനിൽ ഞാൻ കാണാൻ ആഗ്രഹിച്ചൊരു പേരാണ്. പിന്നെ പറയേണ്ട ഒരു പേര് നവോച്ച സിംഗിൻ്റെതാണ്. നമുക്കറിയാം ഫസ്റ്റ് ചോയ്സ് ആയിട്ടുള്ള ഐബൻ്റെ പകരം ഇനി അങ്ങോട്ട് ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ കീപ്പ് ചെയ്യേണ്ട പ്ലെയറാണ് നവോച്ച. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഈ മാച്ചിൽ ക്രൂഷ്യലായുള്ള ഒരു പെനാൽറ്റി വഴങ്ങിയിട്ടുള്ള പ്ലെയർ കൂടിയാണ് നവോച്ച. പക്ഷെ എന്നാലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒരു മാച്ചിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും 6 ക്രോസുകളാണ് ഈ ഒരു മാച്ചിൽ കൊടുത്തത്. അത് മാറ്റിയിരുത്തിയാൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺഫിഡൻസ്, പ്രീ സീസണിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു നവോച്ചയുടേത്. കാരണം പ്ലേയേഴ്സിനെ മാർക്ക് ചെയ്യുന്ന കാര്യമാണെങ്കിലും ബോളുമായിട്ട് പോകുന്ന കാര്യമാണെങ്കിലും ഫസ്റ്റ് ടച്ചിൻ്റെ കാര്യമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിൽ കാണാൻ സാധിച്ചിരുന്നു. പക്ഷെ അതൊന്നും കാണിക്കാതെ വളരെ നീറ്റായിട്ടാണ് ഈ ഒരു മാച്ച് അദ്ദേഹം കളിച്ചത്. ആ പെനാൽറ്റി മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ വളരെ നീറ്റായിട്ട് തന്നെയാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. ആ ഫസ്റ്റ് ടച്ചും ചില നല്ല ടേൺസൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്രോസുകളും കട്ട് ബാക്സൊക്കെ വെച്ചിട്ട് നല്ല ഒഫൻസീവിലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ തന്നെ നവോച്ച മാറിയിട്ടുണ്ടായിരുന്നു. ഒഫൻസിൽ നമുക്ക് എപ്പോഴും ഒരു ഓപ്ഷനായിട്ട് നവോച്ച വരുന്നുണ്ട്. ആ ഓവർലാപ്സ് വരുന്നുണ്ട്, തിരിച്ചിറങ്ങി ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്, ക്രോസുകൾ വരുന്നുണ്ട്. കഴിഞ്ഞ മാച്ചിലും പെപ്പറെ കണ്ടതിലൊരു നല്ല ബോൾ അദ്ദേഹം കൊടുത്തു, ഒരു നല്ല ലോങ് റേഞ്ച് ഷോട്ട് അദ്ദേഹത്തിന് പറഞ്ഞു. സോ തീർച്ചയായിട്ടും നവോച്ച ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. അദ്ദേഹം ആ പൊസിഷനിൽ ഈ ഒരു വിശ്വാസത്തോടെ അല്ലെങ്കിൽ ഈ ഒരു പെർഫോമൻസ് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എയ്മൻ്റെ അഭാവം വലിയ രീതിയിൽ നമ്മൾ എഫക്റ്റ് ചെയ്യില്ല. ആ ഒരു ഡിഫൻസീവ് ലൈനിലെ ബാക്കിയുള്ള ആൾക്കാരും പ്രശംസ അർഹിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഓൾ ഇന്ത്യൻ ഡിഫൻസ് വെച്ചിട്ട് സെർജോ ലൊബേരയുടെ ഡിയാഗോ മൗറീഷ്യോയും അതുപോലെ തന്നെ അഹമ്മദ് ജാഹു ഒക്കെയുള്ള ഒരു ടീമിനെതിരെയാണ്, അതും
കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു ടീമിനെ 6-1 തോൽപ്പിച്ച ഒരു ശക്തമായ അറ്റാക്കിംഗ് ഫോഴ്സ് ഉള്ള ഒരു ടീമിനെതിരെയാണ് നമ്മൾ ഓൾ ഇന്ത്യൻ ഡിഫൻസ് വെച്ച് കളിച്ചത്. അവിടെ റൂയിവ ഹോർഗിപാം ആണെങ്കിലും പ്രീതം ഗോട്ടാൽ ആണെങ്കിലും അവരൊക്കെ മിസ്സുകൾ വരുത്തി, ഈ പറഞ്ഞ പോലെ മൗറീഷ്യോ 1-2 തവണയൊക്കെ വഴുതി പോയി. പക്ഷേ ബാക്കി സിറ്റുവേഷൻസിൽ മികച്ച രീതിയിൽ അവരെ പിടിച്ചു നിർത്താനും ഈ ഡിഫൻസിന് സാധിച്ചിട്ടുണ്ട്. അവിടെ സന്ദീപ് സിംഗിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഒരു സ്റ്റെബിലിറ്റി നമുക്ക് ആ ഒരു ഡിഫൻസിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദേശുക്കയുടെ ഫസ്റ്റ് അസിസ്റ്റ് നമ്മൾ കണ്ടു. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അസിസ്റ്റുകളും ഗോളുകളും വരുന്നതിന്റെ ഒരു തുടക്കമായിട്ട് ഇത് കാണാനാണ് എനിക്ക് ആഗ്രഹം. പിന്നെ ബാക്കിയുള്ളവരാണെങ്കിലും ഇപ്പോൾ ദാനിഷ് ആണെങ്കിലും പകരം വന്ന പ്ലെയേഴ്സ് ഒക്കെയും ആ ഒരു ടീം സ്പിരിറ്റ് നമുക്ക് കഴിഞ്ഞ 2 മാച്ചുകളിൽ മിസ്സായ ഒരു എലമെന്റ് കാണിക്കാൻ അവർക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു വിജയം നമുക്ക് കിട്ടിയിട്ടുള്ളതും. ഈ ഒരു ഫോം കീപ്പ് ചെയ്യുക, ഇനിയും മാച്ചുകൾ വരാനുണ്ട്, പ്ലേയേഴ്സ് ഇനിയും തിരിച്ചു വരാനുണ്ട്, ഉള്ള പ്ലേയേഴ്സിൻ്റെ ഇൻഡിവിജ്വലി കുറച്ച് കാര്യങ്ങൾ കറക്റ്റ് ആവാനുണ്ട്. പെപ്പറയുടെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ദേശുക്കയുടെയൊക്കെ കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് നമ്മൾ കാണാനുണ്ട്. അവരുടെയൊക്കെ ഒരു റിയൽ വേർഷൻ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ബെസ്റ്റ് വേർഷൻ നമ്മളിപ്പോഴും കണ്ടിട്ടില്ല. തുടക്കത്തിൻ്റേതായുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. സോ അതെല്ലാം പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് വന്ന് ഒരു നല്ല രീതിയിൽ അവസാനിപ്പിക്കാനും ഇവാൻ ബുക്കമനസ് എന്ന് പറയുന്ന കോച്ചിന് മുന്നിൽ ഇതുവരെ വീഴാത്ത ആ ഒരു റെക്കോർഡ് അല്ലെങ്കിൽ ആ ഒരു കിരീടം എന്ന് പറയുന്ന ISL കിരീടം എന്ന് പറയുന്ന ഒരു സംഭവം അദ്ദേഹത്തിന് ഈ സീസണിൽ നേടാനും സാധിക്കും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഞാൻ വിട്ടുപോയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മറ്റൊരു ഇടയിൽ കാണാം. ബൈ.